രണ്ടുപേരും ഇറങ്ങിക്കോ, നിങ്ങൾ പറഞ്ഞ അമ്പലത്തി. ശരിയേട്ടാ, വളരെ നന്ദിയുണ്ട് കേട്ടോ. അയ്യോ, നന്ദി ഒന്നും പറയണ്ട മോനെ, നിങ്ങൾ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചാ മതി. തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാം. ആയിക്കോട്ടെ. ഗുഞ്ചൻ, ഇത് നീ എന്തിനാ നിന്റെ ചെരുപ്പഴിച്ച്? റോഡ് നല്ല പഴുത്ത് കിടക്കുക, നിന്റെ കാല് വെളിപ്പവും, കാല് ചെരുപ്പിട്ടോ. അതൊന്നും കുഴപ്പമില്ല, നീ നടക്ക്. ഇന്ന് ഞാൻ ഭഗവതിയോട് വലിയൊരു കാര്യം ചോദിക്കാൻ പോവാ. ആ സന്തോഷങ്ങൾക്ക് പകരം കുറച്ചൊക്കെ വേദനിക്കേണ്ടി വന്നാലും കുഴപ്പമില്ല, ആ വേദന ഞാൻ സഹിക്കും. ചെരുപ്പിടാത്ത കാലുകൾ കൊണ്ട് നടന്ന് ഭഗവതിയുടെ നടയിച്ചെന്ന് എനിക്ക് പ്രാർത്ഥിക്കണം. നീ ഇന്ന് എന്താണ് പ്രാർത്ഥിക്കാൻ പോകുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം കുഞ്ചൻ. ഒരു പ്രശ്നം ഉണ്ടാക്കിയില്ലെങ്കിൽ ഉറക്കം വരില്ലെന്നാണല്ലോ തോന്നുന്നത്. ഇനി അടുത്ത പ്ലാൻ എന്താണാവോ? അമ്മേ, അമ്മേ, ഇവിടെ ട്രാക്ടർ ഒന്ന് നിർത്തണേ. എനിക്ക് കട വരുന്നു പോണം, കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു അമ്മേ. അമ്മേ, ഞാൻ ഈ ഷോൾ ഇവിടെ തന്നെ വെക്കുകയാണേ. പെട്ടെന്ന് തിരിച്ചെത്തണം കേട്ടോ. ശരി അമ്മേ. എന്റെ ചേച്ചി, കൊടങ്ങളൊക്കെ പൂക്കൾ പോലെ മൃദുലമാണല്ലോ, ഇത് തലയിൽ വെക്കാൻ ഒരു പാടില്ല. ഇനിയിപ്പോ അബദ്ധത്തിൽ ഒന്നോ രണ്ടോ പൊട്ടുകയാണെങ്കിലും അതിന്റെ നഷ്ടപരിഹാരം ഞാൻ തന്നോളാന്നേ. ആ, എന്നാ പറഞ്ഞോളൂ, എവിടേക്ക് ഏതൊക്കെ കൊണ്ടുപോകേണ്ടത്? അതൊന്നും വേണ്ട മോനെ, ഇത് ഞാൻ ദിവസവും ചെയ്യുന്ന ജോലിയല്ലേ, എനിക്ക് ആരുടെയും സഹായം വേണ്ട. അയ്യോ, ഞാൻ പറയുന്ന നീ എന്തിനാ പാവം ചേച്ചി ഇങ്ങനെ ശല്യം ചെയ്യുന്നേ? ഏ, അല്ല, ഈ പാവം പെണ്ണുങ്ങളുടെ ജോലി ഇങ്ങനെ തട്ടിപ്പറിക്കാൻ ശ്രമിക്കുന്നത് എന്തിനാ? ഒന്ന് ചുമ്മാ ഇരിക്കണേ, നീ ഇപ്പൊ എന്നെ വെറുതെ ശല്യം ചെയ്തോണ്ടിരിക്കാട്ടോ. പോയിട്ടെ, വേറെ വല്ല പണിയുണ്ടോ നോക്ക്. ഞാൻ ജോലി ചെയ്യുമ്പോ നീ എന്നെ ഡിസ്റ്റർബ് ചെയ്യാൻ നോക്കരുത്. അല്ല ചേച്ചി, ചേച്ചി എല്ലാ ദിവസവും ഇത് തന്നെയല്ലേ ചെയ്യുന്നത്, അതുകൊണ്ട് ഈ ഒരു ദിവസം ചേച്ചിനെ ഞാൻ സഹായിക്കാന്നേ. ഞാൻ പറഞ്ഞില്ലേ മോനെ, ഞാൻ തന്നെ കൊണ്ടുപോയിക്കോളാം, നീ ഒന്ന് വഴിമാറ. അതെ ചേച്ചി, നിങ്ങളിപ്പോ പ്രസിഡന്റിന്റെ മോന്റെ മുമ്പിലെ പറ്റില്ലാന്ന് പറയണത് കേട്ടാ, പിന്നീട് അതോർത്ത് ദുഃഖിക്കേണ്ടി വരുവേ. എന്നാ ശരി, ഇതാ പിടിക്ക്. ഇതല്ലേ ഞാൻ നേരത്തെ പറഞ്ഞത്, ആണെങ്കല്ലേ, ഞാനൊന്ന് എടുത്തോട്ടെ. ശരിക്കല്ലേ ചേച്ചി എന്നെ പുറകെ വന്നാ മതി. അയ്യോ, നടക്കുന്നതേ ഈ ഫാഷൻ ഷോയിൽ പെണ്ണുങ്ങൾ കാറ്റ് വർക്ക് ചെയ്യുന്ന പോലെയാ. നിനക്ക് കാശൊക്കെ ഉണ്ടാക്കണമെന്നുണ്ട്, പക്ഷെ അതിനുള്ള നിന്റെ ഐഡിയാസ് എല്ലാം വേറും തല്ലിപ്പൊളിയാ. മോനെ സൂക്ഷിച്ച്. ബൽദേവ് മോനെ, നിനക്ക് തരാൻ എന്റെ കയ്യിൽ ഇപ്പൊ പൈസ ഒന്നുമില്ല. അത് സാരമല്ല ചേച്ചി, എനിക്കിപ്പോ ചേച്ചിയുടെ കയ്യിൽ നിന്ന് പൈസ ഒന്നും ആവശ്യമില്ല. എന്തായാലും ചേച്ചി, ചേച്ചി ഇപ്പൊ ഒരു കാര്യം ചെയ്യും, ചേച്ചി ഇപ്പൊ ചേച്ചിയുടെ കയ്യിലുള്ള ഒരു കലം അങ്ങോട്ട് തന്നാ മതി. അത് മതിയെങ്കിൽ ഞാൻ തന്നേക്കാം. ഇത് മതിയോ മോനെ? ഇത് മതി ചേച്ചി, വളരെ നന്ദി കേട്ടാ. നന്നായി വരട്ടെ മോനെ. എടാ ബൽദേവേ, നിന്നോട് 100 രൂപ ഉണ്ടാക്കാനാ പറഞ്ഞത്, അല്ലട കലം മേടിക്കാനല്ല. ഇത് എന്തെടുക്കാനാ? നീ നോക്കിയിരുന്നോ വീരാ, ഈ മൺകലവും കൊണ്ട് ഞാൻ രാത്രി ആവണതിന് മുൻപ് 100 രൂപ ഉറപ്പായിട്ടും സമ്പാദിച്ചിരിക്കും മോളെ, സംശയമില്ല. അങ്ങനെ നീ രണ്ടാമത്തെ വെല്ലുവിളിയിലും തോൽക്കാൻ പോണ വീരാ. അതെങ്കിലും മനസ്സിലിരിക്കട്ടെ, ഇതൊന്നും നിന്നെ കൊണ്ട് പറ്റില്ല, ഒന്ന് പോടാ. അതെ, അങ്ങോട്ട് നോക്കി.
എനിക്കൊരു സ്വപ്നമുള്ളത്. നിന്നെ കയ്യോടെ പൊക്കിക്കൊണ്ടു പോവുക, അത് ഞാൻ ചെയ്ത് കാണിക്കൂട്ടോ. നീ നോക്കിയിരുന്നോ മോളെ? ദർശനം കഴിഞ്ഞ് തിരികെ പോകുമ്പോൾ പരസ്പരം സ്നേഹമുള്ള ഒരു നല്ല കുടുംബജീവിതം തുടങ്ങാൻ ഞങ്ങൾ അനുഗ്രഹിക്കണേ. ഞങ്ങളുടെ ഭൂതകാലങ്ങളൊക്കെ മറന്ന് ഞങ്ങൾക്കൊരു പുതിയ ജീവിതം തരണേ. നീ പ്രാക്ടീസ് ചെയ്തോ വീര, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തോ. കല്യാണം കഴിഞ്ഞാൽ നീ എന്റെ ഇതുപോലെ പുറകടക്കേണ്ടി വരില്ലേ. ചേട്ടാ ഭക്ഷണം കഴിക്കാൻ വാ, ചേട്ടാ ലസ്സി കുടിക്കാൻ വാ. അയ്യോ നീ എന്താ യക്ഷിയ, എന്തിനടി അടിച്ചു? അതെ കല്യാണം കഴിഞ്ഞാലും കൊറേ അടി കൊള്ളാനുള്ളതല്ലേ, അതുകൊണ്ട് നീയും അടി കൊള്ളാൻ പ്രാക്ടീസ് ചെയ്തോ. പ്രാക്ടീസ് ബൽദേവ്. അങ്ങനെ പറയണ്ട മോനെ, അടിക്കുന്ന കാര്യം പറയാനാണെങ്കിലും നിന്റെ മനസ്സിലും നമ്മുടെ കല്യാണക്കാരൻ കേറി വന്നല്ല. അതെനിക്ക് ഇഷ്ടായി, അതെനിക്ക് ഇഷ്ടായി വീര. നീ ഇത് എന്തിനുള്ള പുറപ്പെടാ ബൽദേവ്? ഡാൻ്റെ സ്റ്റാർ ബാ വർക്കിന്റെ സെന്ററിൽ വന്ന് നിൽക്കല്ലേ വീര. ഞാൻ വർക്കിംഗ് നടത്തുമ്പോ എന്നെ ശല്യം ചെയ്യാൻ പാടില്ല, മനസ്സിലായല്ലോ? ഒന്ന് പോടിയോണേ. ആ ചേട്ടാ ഈ പൊരിവെയിലത്താണാ ജോലി ചെയ്യണത്? എപ്പ തലറിഞ്ഞ് വീടെന്ന് ചോദിച്ചാ മതി. ഇത് പിടിച്ച ഇത്തിരി വെള്ളം കുടിച്ചോ. വെള്ളം കുടിക്കാതെ വെയിലത്ത് നിൽക്കുന്നത് വലിയ അപകടാ. ഇതാ പിടിച്ചേ. ഇപ്പൊ നല്ല തണുപ്പായി. നീ വലിയൊരു പുണ്യകർമ്മമാ ചെയ്തത് മോനെ. ഈ 5 രൂപ വെച്ചു. എന്താ ചേട്ടാ ഇത്, എന്തായി കാണിക്കുന്നത്? കാശ് ഇന്ന് വരും നാളെ പോവൂലേ. സഹായത്തിന്റെ ഇടയിൽ കാശിന്റെ ഇടപാട് പാടില്ല. അതെ അതെ. എന്തായാലും ചേട്ടൻ ഒരു കാര്യം ചെയ്യും, ആ 5 രൂപയ്ക്ക് പകരമായിട്ടേ എനിക്ക് കുറച്ച് വൈക്കോൽ ഇങ്ങോട്ട് തന്നാ മതി. അതിനെന്താ മോനെ, ഒരു കെട്ട് നീ അങ്ങ് എടുത്തു. അപ്പൊ പിന്നെ ചേട്ടാ വൈക്കോൽ ഞാൻ എടുക്കുന്നതിന് പകരമായിട്ട് ഈ മൺകലം അങ്ങോട്ട് വെച്ചോളൂ. മോനി വൈക്കോൽ എടുത്തു. സത് ശ്രീ അകാല് ചേട്ടാ. നിന്റെ തലയ്ക്കകത്ത് എന്തോ ഒരു കുറവുണ്ട്. ആ
ആ ചേട്ടൻ 5 രൂപ തരാന്ന് പറഞ്ഞപ്പോ അത് വേണ്ടെന്ന് പറഞ്ഞ് ഈ വൈക്കോൽ വാങ്ങിയത് എന്തിനാടാ? മറന്നിട്ടില്ലല്ലോ, ഞാൻ നിന്നോട് 100 രൂപ ഉണ്ടാക്കാനാ പറഞ്ഞേ, അല്ലാതെ ഈ വൈക്കോൽ കെട്ട് വാങ്ങാനല്ല. നിനക്ക് ഒട്ടും ബുദ്ധിയില്ലല്ലോ. ഞാൻ ഇവിടെ ബിസിനസ് ചെയ്തോണ്ടിരിക്ക, അതൊന്നും നിന്റെ തല കേറില്ല, മനസ്സിലായല്ലോ. നീ ഒരു കാര്യം ചെയ്യ്, ഇത് പിടിക്കേ, എന്നിട്ട് ചവച്ചരച്ച് തിന്നെ, ബുദ്ധി ഉണ്ടാവട്ടെ. അല്ല ചേട്ടന്, ചേട്ടന്റെ എരുമകൾക്ക് കൊടുക്കാനുള്ള വൈക്കോലുണ്ടാ, ഇത് നല്ല വൈക്കോലാണ് കേട്ടോ. ആ ഇതിനിവിടെ ആവശ്യമൊക്കെ ഉണ്ട്, പക്ഷെ ഞാൻ ഇതിന് 10 രൂപ മാത്രമേ തരൂ. അയ്യോ എന്റെ ചേട്ടാ, ചേട്ടൻ എന്തൊക്കെയാണ് ഈ പറയണത്? എനിക്ക് പൈസയുടെ കാര്യം ഒന്ന് കേൾക്കണ്ട കേട്ടോ. കാശിന് വേണ്ടിട്ടല്ല ഞാൻ ഇതൊക്കെ ചെയ്യണത്. എന്നാ പിന്നെ ചേട്ടൻ ഒരു കാര്യം ചെയ്തോ, ഈ വൈക്കോൽ അങ്ങ് എടുത്തിട്ടുണ്ടല്ലോ, അതിന് പകരമായിട്ട് എനിക്ക് 1 ലിറ്റർ പാലും കൂടെ തന്നോളൂ. അത് തരുന്നതിന് കുഴപ്പമൊന്നുമില്ല ബൽദേവേ. ഈ ചേട്ടന്റെ ഒരു കാര്യം നോക്കിയേ. ഇതാ ബൽദേവേ, കൊണ്ടുപോയിക്കോ. ആ വലിയ ഉപകാരം കേട്ടാ. ആ ഇത് പിടിച്ചോളൂ, ഇത് പിടിച്ചോളൂ. ആ ഞാൻ എന്നോടൊരു കാര്യം ചോദിക്കട്ടെ, നിനക്ക് ഇതിനോടകം 10-30 രൂപ സമ്പാദിക്കാൻ പറ്റുമായിരുന്നല്ലോ, എന്നിട്ട് എവിടെ? കലം മേടിക്ക, വൈക്കോല് മേടിക്ക, ദേ ഇപ്പൊ പാലും മേടിച്ചു. ശരിക്കും നിന്റെ ഉദ്ദേശം എന്താടാ ബൽദേവ്? ബിസിനസ്. നീ ഒരു മരമണ്ടന, നിന്റെ ബിസിനസ്സും വിട്ടിത്തരം. ഇത് ഏത് രീതിയിലാ നീ ഈ വക ബിസിനസ് ചെയ്യുന്നേ? ഇതുവരെ നീ ഒരു നയാ പൈസ പോലും ഉണ്ടാക്കിയിട്ടില്ല. ആ ചില്ലി കാശൊക്കെ ആർക്ക് വേണം വീരാ? ഞാൻ ഒറ്റയടിക്ക് ഉണ്ടാക്കാൻ പോണത് 100 രൂപയാ. ഇതൊക്കെ ആരോട് പറയാനാ? അതിരിക്കട്ടെ, നിനക്ക് അത്രയ്ക്ക് അങ്ങ് ക്ഷമയില്ലായിരുന്നു അല്ലേ? വല്ലാത്ത തിരക്കായിരുന്നു അല്ലടി മോളെ. അതല്ലേ ഞാൻ എപ്പോഴാ പന്തയത്തിൽ ജയിക്കുന്നേ, നിന്നോട് കല്യാണക്കാരും സംസാരിക്കുന്നത് എപ്പോഴാണെന്നൊക്കെ അതിരിക്കല്ലേ. വീര നീ ഇങ്ങനെ ധൃതി കൂട്ടരുത്, ഇതിനൊക്കെ കുറച്ച് സമയം എടുക്കൂട്ടാ. എന്തിനാത്ര തിരക്ക്? വാ ഫോളോ എന്നെ. അല്ല ഈ ചെറുക്കന് ഇത് എന്ത് ഭാവിച്ചാന്ന് ആർക്കറിയാം? ഇതെന്ത് പുതിയ രീതിയിലുള്ള ബിസിനസ്സാ? എന്റെ റബ്ബേ, ഞാൻ എന്തിനാ ബിസിനസ് എന്നൊക്കെ പറയുന്നേ? ബിസിനസ്, യെസ്. ഒരു കാര്യം ചോദിച്ചോട്ടെ, എനിക്ക് 1 ലിറ്റർ പാലിന് പകരം ഉണ്ടല്ല, എത്ര ബർഫി തരാൻ പറ്റും വെല്ലിച്ച? 4 കഷ്ണം ബർഫി തരാം മോനെ. അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നീ എന്തിനാ ബർഫിക്ക് പകരം പാല് തരാമെന്ന് പറയുന്നത്? നിനക്ക് എന്തും മാത്രം വേണമെന്ന് പറഞ്ഞാ പോരെ, ഞാൻ തരത്തില്ലേ? ഇല്ല അതൊന്നും വേണ്ട, ഞാൻ അങ്ങനെ വാങ്ങാൻ വേണ്ടി വന്നല്ല വിളിച്ച. സത്യസന്ധമായിട്ട് മര്യാദക്ക് എനിക്ക് കച്ചവടം നടത്തുന്നുണ്ട്. ഇനി പറ എനിക്കിപ്പോ 250 ഗ്രാം ബർഫി വേണമെന്നുണ്ട്. അപ്പോഴോ 250 ഗ്രാം ബർഫി വേണമെങ്കിൽ നീ എനിക്ക് 170 രൂപ തരേണ്ടി വരും. പിന്നെ പാലിന്റെ പൈസ കഴിച്ച് നോക്കുകയാണെങ്കിൽ 150 രൂപ തന്നാ മതി. അത് ശരി. അപ്പോ ഇതാണല്ലേ നിന്റെ ബിസിനസ്? പണം സമ്പാദിക്കുന്നതിന് പകരം പണം നഷ്ടപ്പെടുത്തുന്നു. എന്നാലും എന്റെ റബ്ബേ, ബിസിനസിന്റെ ആദ്യ ദിവസം തന്നെ ഇത്രയും വലിയ നഷ്ടം ഉണ്ടാക്കിയല്ലോ. നീ പണ്ട് ക്ലാസ്സിലിരുന്ന് മര്യാദക്ക് ശ്രദ്ധിച്ച് പഠിച്ചിരുന്നെങ്കിലേ മൈ ഗോഡ്, ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു. കഷ്ടമുണ്ട് കേട്ടോ. വെളിച്ചാം എന്നൊരു കാര്യം ചെയ്യും, ഈ പാലം കഴിഞ്ഞു എന്നിട്ട് 250 ഗ്രാം കപ്പലിന്റെ ഇട്ടായി തന്നോളൂ. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, ഇപ്പൊ എന്റെ കയ്യിൽ പൈസ തരാനൊന്നും ഇല്ല. നിനക്ക് എത്രയാന്ന് വെച്ചാ കൊണ്ടുപോകോളാൻ? ഞാൻ ആദ്യം തന്നെ പറഞ്ഞതല്ലേ. അല്ലല്ല വേണ്ട വേണ്ട, ഞാൻ പറഞ്ഞത് കേൾക്കൂ, ഇതൊരു ബിസിനസ് അല്ലേ വല്യച്ച. ഞാൻ ചോദിച്ച കാശ് പോലും നോക്കാതെ എന്തെടുത്തു വരാൻ വല്യച്ച തയ്യാറാ? പക്ഷേ അതൊരു ബിസിനസ് ആവില്ലല്ലോ, എനിക്ക് അവതാരിയായിട്ട് ഒന്നും തരണം. അതെ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഈ വീരണ്ടല്ലോ, ഇവിടെ ഞാൻ ഇവിടെ നിർത്തിയേക്കാം, പണയപ്പെണ്ണാണെന്ന് കരുതിയാ മതിന്നേ. എന്നിട്ട് ഞാൻ ഈ മുട്ടായി എടുത്തോളാം, ഞാൻ പൈസ തരുമ്പോള് ഇവിടെ എനിക്ക് തിരിച്ചു തന്നാ മതി, അതുവരെ ഇവിടെ ഇരിക്കട്ടെ. എങ്ങനെയുണ്ട് ഐഡിയ? ചുമ്മാ തോന്നിയ ദിവസം പറയല്ലേ, നിന്റെ മുഖം ഞാൻ അടിച്ചു പറത്തു. എന്ത് ഭ്രാന്താണ് നീ വിളിച്ചു പറയുന്നത്? നീ മനുഷ്യനെയും പണയം വെക്കുന്ന പണി തുടങ്ങിയോ? ഞാനതങ്ങ് തുടങ്ങി വിചാരിച്ചാ മതി. അത് മാത്രമല്ല ഇവൾക്ക് 250 ഗ്രാമിൽ കൂടുതൽ ഭാരം ഉണ്ടാവുന്നേ, അതുകൊണ്ടല്ലേ നിങ്ങളുടെ കടയിൽ പണയപ്പെടുത്താന്ന് കരുതിയത്. വേണ്ടെന്ന് പറയല്ലേ. അതുണ്ടല്ലോ, ഇങ്ങനെയാവുമ്പോ വെല്ലിച്ചിന് എന്റെ കാര്യത്തിൽ സംശയം ഉണ്ടാവില്ല, ഞാൻ എന്തായാലും തിരിച്ചു വന്ന് പണയം മുതൽ തിരിച്ചെടുത്തോണ്ട് പോവൂലോ. ബിസിനസിന്റെ ഇടയിൽ വിശ്വാസത്തിന് വലിയ വിലയുണ്ട്. ആ അതെ വെല്ലിച്ച, ഇത് കുറച്ച് ഭാരമുള്ള വിശ്വാസം എടുത്ത് ചില്ലുകൂട്ടിലിട്ട. നീ എന്ത് ഭ്രാന്തയെ വിളിച്ചു പറയുന്നേ? ഞാനെങ്ങ ഇവിടെ ഇരിക്കാൻ പോകുന്നില്ല, നീയും നിന്റെ ബിസിനസ്സും പോയി. ഞാൻ പെട്ടെന്ന് തിരിച്ചു വരാട്ടെ മോളെ. എന്റെ പഞ്ചാര പാല് വിട്ടായി. അപ്പൊ വരട്ടെ വിളിച്ച. അല്ല വീരമോളെ, നീ ഇത് എങ്ങോട്ടായി പോകുന്നേ?
എന്റെ പൊന്നു വല്യച്ച, വല്യച്ചൻ എന്നോട് ഇങ്ങനെ പറയല്ലേ, ആ മണ്ടൻ അങ്ങനെ പലതും പറയും. എന്നാലും എന്റെ റബ്ബെ, നിങ്ങൾ എന്നെ ഇവിടെ പിടിച്ചു നിർത്താൻ പോവാണോ? എനിക്ക് വീട്ടിൽ പോണം. മോളെ, നീ ഇവിടെ നിക്കണമെന്നില്ല, അവിടെ എങ്ങാനും ഇരുന്നോ. പക്ഷേ ഇവിടുന്ന് പോകാൻ പറ്റില്ല. നീ ഇവിടെ നിന്നെങ്ങാനും പോയാലേ ആ ബൽദേവനെ വെറുതെ വിടില്ല. ഭഗവതി, ഞങ്ങളെ അനുഗ്രഹിക്കണേ. അവിടുത്തെ ദർശനം കഴിഞ്ഞ് ഞാൻ എൻ്റെ മനസ്സിലെ കാര്യം രൺവിയോട് തുറന്നു പറയാൻ പോവാ. ഈ സത്യത്തിൽ നിന്ന് ഞാൻ എന്നും ഒളിച്ചോടുകയായിരുന്നു. രൺവിയെ സഹായിക്കുന്നതും സ്നേഹിക്കുന്നതും എൻ്റെ കടപ്പാടുകൾ വീട്ടാൻ വേണ്ടിയാണെന്നാണ് ഞാൻ ഇത്രയും കാലം എൻ്റെ മനസ്സിനെ വിശ്വസിപ്പിച്ചിരുന്നത്. പക്ഷേ അതൊക്കെ വലിയൊരു സത്യമായിട്ട് എൻ്റെ മുന്നിൽ വന്ന് നിൽക്കുക. ഇത് സ്നേഹം തന്നെയാണ് അമ്മേ. ഇനി ഒരിക്കലും എനിക്കത് മറച്ചു വെക്കാൻ കഴിയില്ല. തിരുമേനി, ഞാൻ സഹായിക്കണം. ഇങ്ങനത്തെ ആരും തിരുമേനി. ഈ സിന്ദൂരം ഭഗവതിയുടെ പ്രസാദാ. നല്ല കുടുംബ ജീവിതത്തിന് വേണ്ടി ഇത് നിങ്ങളുടെ ഭാര്യയുടെ നിറകയിൽ ചാർത്തൂടാ. മക്കളെ, ഇന്നത്തെ ആരതി രണ്ടുപേരും ചേർന്ന് വേണം ചെയ്യാൻ. അതാ നല്ലത്. ഏയ്, അതൊന്നും വേണ്ട, ഇവള് ഒറ്റയ്ക്ക് ചെയ്തോളൂ. ഏയ്, അത് പാടില്ല. നിങ്ങൾ രണ്ടുപേരും ഭാര്യാഭർത്താക്കന്മാരല്ലേ, അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ചു വേണം ചെയ്യാൻ. എങ്കിലേ ഭഗവതിയുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാവൂ. ഭഗവതിക്ക് ആരതി ഒഴിയാൻ നല്ല ഭാഗ്യം ചെയ്തവർക്ക് മാത്രം കിട്ടുന്നൊരു അവസര. നിങ്ങൾ രണ്ടുപേരും നല്ല ഭാഗ്യം ചെയ്തവരാ. എങ്കിൽ ആരതി ഒഴിയാൻ തുടങ്ങിക്കോളൂ. ഇതിപ്പോ ഒരു മണിക്കൂറിൽ കൂടുതലായല്ലോ. ഇനിയെങ്കിലും എന്നെ പോവാൻ സമ്മതിക്ക. ആ മണ്ടം പറയുന്നത് വലിച്ച് വിശ്വസിക്കല്ലേ. അയ്യോ, അങ്ങനൊന്നും പറയല്ലേ മോളെ. ആ ബൽദേവ് പൈസയും കൊണ്ട് മടങ്ങി വരുന്നത് വരെ ഞാൻ നിന്നെ ഇവിടുന്ന് പോകാൻ സമ്മതിക്കത്തില്ല. വീരമോളെ, നിനക്ക് അവന്റെ സ്വഭാവം നല്ലതുപോലെ അറിയാവുന്നതല്ലേ. ഞാൻ കുറച്ചു നാളും കൂടി ഈ കടയൊന്ന് നടത്തിക്കൊണ്ട് പോക്കോട്ടെ. ആ മോക്ക് വിശക്കുന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് എന്തെങ്കിലും ഒക്കെ എടുത്ത് കഴിച്ചു. ഒന്നും വേണ്ട, എനിക്കിപ്പോ വിശപ്പൊന്നും തോന്നില്ല. എനിക്ക് എങ്ങനെയും വീടെത്തിയാ മതി. ആ വല്യച്ചനൊരു കാര്യം ചെയ്യേ, നിങ്ങൾ എടുത്തുനിന്ന് വാങ്ങിച്ചതിന്റെ കാശ് ഞാൻ തരാം. എനിക്ക് ഇവിടെ നിന്ന് പോയി കിട്ടിയാ മതി. അയ്യോ, അത് പറ്റില്ല മോളെ. ഞാൻ നിന്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചാലേ ആ ബൽദേവ് ഒന്ന് ദേഷ്യപ്പെടുന്നത് എന്നോടായിരിക്കും. എന്നാ വല്യച്ചനോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ബൽദേവ് എന്നെ ഇങ്ങോട്ട് തിരിച്ചു വരുന്നു വല്യച്ചൻ എന്ത് വിശ്വാസത്തിന്റെ പേരിലാ പറയുന്നേ. അവൻ ഇങ്ങോട്ട് വരില്ല, എനിക്ക് അവനെ നന്നായിട്ട് അറിയാം. മഹാ തോന്നിയാസി അവൻ. അവൻ അതുകൊണ്ട് അവന്റെ കൂട്ടുകാരെ തീറ്റിക്കാൻ വേണ്ടി പോയതായിരിക്കും. അങ്ങനെയൊന്നും അല്ല മോളെ. ഈ പ്രാവശ്യം നിനക്ക് തെറ്റിപ്പോയി. ബൽദേവ് നിനക്ക് തന്ന വാക്ക് എന്തായാലും ഈ പ്രാവശ്യം പാലിക്കുന്ന കാര്യം എനിക്ക് 100% ഉറപ്പാണ്. വെല്ലച്ചാ, ഇതാ പിടിച്ചേ നിങ്ങളുടെ 150 രൂപ. 50 രൂപ തിരിച്ചു തരണം കേട്ടോ. നാ പിടിക്ക് നിന്റെ 100 രൂപ. ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയതാ.
ഈ സിന്ദൂരം ഭഗവതിയുടെ പ്രസാദാ. നല്ല കുടുംബജീവിതത്തിന് വേണ്ടി ഇത് നിങ്ങളുടെ ഭാര്യയുടെ നിറകയിൽ ചാർത്തൂടാ. നിന്റെ 100 രൂപ ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയതാ. ഇതോടെ നിന്റെ 2-ാമത്തെ വെല്ലുവിളിയിലും ഞാൻ വിജയിച്ചിരിക്കുകയാണ് വീര. പക്ഷേ ഇത്രയും പണം നീ സമ്പാദിച്ചത് എങ്ങനെയാ മോനെ? ബുദ്ധി പ്രയോഗിച്ച് ജയിച്ചതാ. ബിസിനസ് ബിസിനസ്. ഈ സിന്ദൂരം ഭഗവതിയുടെ പ്രസാദാ. നല്ല കുടുംബജീവിതത്തിന് വേണ്ടി ഇത് നിങ്ങളുടെ ഭാര്യയുടെ നിറകയിൽ ചാർത്തൂടാ. എനിക്ക് ഈ സിന്ദൂരം അവളുടെ നെറ്റിയിൽ തൊടാൻ കഴിയില്ല. എന്താന്ന് വെച്ചാ, തിരുമേനി വിചാരിക്കുന്ന പോലെ ഒരു ബന്ധം ഞങ്ങൾ തമ്മിൽ ഇല്ല എന്നുള്ളതാണ് സത്യം. ദേവിയുടെ മുമ്പിൽ വന്ന് ഈ സിന്ദൂരം തൊട്ടാൽ അത് ശരിയാവില്ല. ലോകത്തിന് മുമ്പിൽ നമുക്ക് എവിടെ വേണമെങ്കിലും നാടകം കളിക്കാം, പക്ഷേ ഇവിടെ ദേവിയുടെ നടയിൽ വെച്ച് നമ്മൾ ഈ നാടകം കളിച്ചത് ശരിയാവില്ല. അത് വലിയ തെറ്റായിരിക്കും. ഗുഞ്ചൻ, ഞാൻ ഒരിക്കലും നിന്നെ അവിടെ നടയിൽ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അപമാനിക്കണമെന്ന് വിചാരിച്ചിട്ടല്ല അങ്ങനെ പറഞ്ഞത്. ഞാൻ അപമാനിക്കപ്പെട്ടെന്ന് പറഞ്ഞില്ലല്ലോ രൺവി. എനിക്ക് ഭയങ്കര വിഷമമാ തോന്നിയത്. കുറച്ച് ദിവസമായിട്ട് എന്റെ മനസ്സിലുണ്ടായ അനുഭവങ്ങളൊക്കെ വ്യത്യസ്തമായിരുന്നു രൺവി. ഞാനത് നിന്നോട് തുറന്നു പറയാനിരിക്കുമായിരുന്നു, പക്ഷെ നീ അതൊക്കെ ഞാൻ പറയുന്നതൊന്നും മനസ്സിലാക്കാൻ ശ്രമിക്ക രൺവി. എനിക്കറിയാം കുഞ്ചൻ, നീ ഒന്നും പറഞ്ഞു തന്നേണ്ട കാര്യമൊന്നുമില്ല. നിനക്ക് എല്ലാം അറിയാമായിരുന്നോ രൺവി?